വഴിയിലായ ഗർഭച്ഛിദ്രം തടഞ്ഞ് കുഞ്ഞിനെയും അമ്മയെയും രക്ഷിച്ച ഡോക്ടർക്കെതിരെ അർജന്റീനയിൽ കേസ്. ഡോക്ടർ ലിയാൻഡ്രോ റോഡിഗ്സിനെതിരെ കേസെടുത്തതിൽ വ്യാപകമായ എതിർപ്പുയരുകയാണ്. ഗർഭച്ഛിദ്രം പാതിവഴിയിൽ തടഞ്ഞ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിനാണ് ഡോക്ടർ ലിയാൻഡ്രോ റോഡ്രിഗസിനെതിരെ വിചാരണ നടക്കുന്നത്. 23 ആഴ്ച പ്രായമായ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 19-കാരിയായ യുവതിയാണ് അദ്ദേഹത്തെ സമീപിച്ചത്. ഗർഭച്ഛിദ്രം ചെയ്യാനായി മൈസോപ്രോസ്റ്റോൾ എന്ന മരുന്ന് ഉപയോഗിച്ചിരുന്നതിനാൽ അവർ കഠിനമായ വേദനയോടെയാണ് ഡോക്ടറെ സമീപിച്ചത്. മാനഭംഗത്തിനിരയാവുന്നവരുടെ ഗർഭമലസിപ്പിക്കാമെന്ന നിയമം ഈ പ്രവിശ്യയിൽ നിലവിലുണ്ട്. എന്നാൽ ആ ജീവൻ നശിപ്പിക്കുവാൻ ഡോക്ടർ തയ്യാറായില്ല. കഠിന പരിശ്രമത്തെ തുടർന്ന് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചു. 35 ആഴ്ചയായപ്പോൾ ഡോക്ടർ പ്രസവമെടുത്തു. അപ്പോൾ തന്നെ ദത്തെടുക്കപ്പെട്ട കുഞ്ഞിന് ഇപ്പോൾ 2 വയസ്സുണ്ട്. എന്നാൽ പാതിവഴിയിലായ ഗർഭച്ഛിദ്രം തടഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ റോഡ്രിഗസിനെതിരെയും അദ്ദേഹത്തെ സഹായിച്ച വനിതാ ഡോക്ടറുടെയും പേരിൽ അധികൃതർ കേസെടുത്തു. വനിതാ ഡോക്ടറെ പിന്നീട് കേസിൽ നിന്നും ഒഴിവാക്കി. ഡോക്ടർ റോഡ്രിഗസിനെതിരെയുള്ള കുറ്റം അപഹാസ്യമാണെന്നും അദ്ദേഹം രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കുകയായിരുന്നുവെന്നും കാണിച്ച് 50,000-ലേറെ ഡിജിറ്റൽ ഒപ്പുകളാണ് അധികൃതർക്ക് പോയത്. ജീവോന്മുഖ പ്രവർത്തകർ ഡോക്ടർക്ക് വേണ്ടി പ്രചാരണത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.